നമസ്കാരം തുഷാര അജിത് കല്ലേ ഈ പേര് ഇടക്കാലത്തെ വാർത്തകൾ നിറഞ്ഞു നിന്ന ഒരു പേരാണ് നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ റോഡിൽ കൂടെ സഞ്ചരിച്ചാൽ നമുക്ക് നൂറുകണക്കിന് ഹലാൽ ബോർഡുകൾ വെച്ച ഭക്ഷണശാലകൾ കാണാൻ സാധിക്കും അങ്ങനെയുള്ള ഈ സംസ്ഥാനത്തെ ഈ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് നോൺ ഹലാൽ ബോർഡ് വെച്ച് ഭക്ഷണശാല തുടങ്ങിയ ഹോട്ടൽ തുടങ്ങിയ വനിതാ സംരംഭകയാണ് തുഷാര അജിത് കലൈൻ എന്ന വ്യക്തി അങ്ങനെയാണ് ഇവർ വാർത്തകളിലേക്ക് വന്നത് വളരെ പെട്ടെന്ന് തന്നെ ആ ഹോട്ടൽ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും നല്ല രീതിയിൽ ആ ഹോട്ടൽ നടന്നു പോവുകയും ചെയ്യുന്നു വ്യാപകമായിട്ടുള്ള എതിർപ്പുകൾ പല സ്ഥലത്ത് പല കോണിൽ നിന്നും ഉണ്ടെങ്കിൽ കൂടിയും ഹലാൽ ഭക്ഷണം വേണ്ട അല്ലെങ്കിൽ ഹലാൽ വിൽക്കുന്ന സ്ഥലത്ത് കയറുന്നില്ല ഞങ്ങൾ ഹലാൽ ഇല്ലാത്ത ഭക്ഷണം കഴിച്ചോളാം എന്ന് ശടിക്കുന്നവർ അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ആശ്രയിക്കാൻ പറ്റിയ ഒരു ഹോട്ടലായിരുന്നു ഇത് അങ്ങനെ ഇരിക്കുക അവർക്ക് മറ്റൊരു സ്ഥലത്ത് കൂടി ഒരു പുതിയ ഒരു സംരംഭം കൂടെ തുടങ്ങാൻ ഹോട്ടൽ തന്നെ തുടങ്ങാനായിട്ട് അവർ പ്ലാൻ ഇടുന്നു അതിൻ്റെ പ്രാരംഭ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ അതാ ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധർ അവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അവിടെ ഒരു ഹോട്ടൽ തുടങ്ങുകയാണെങ്കിൽ അതിന് നോൺ ഹലാൽ ബോർഡ് വെക്കാൻ പാടില്ല ഒപ്പം പന്നി മാംസം നിൽക്കാൻ പാടില്ല ഇതൊക്കെയാണ് അവരുടെ ഡിമാൻഡുകൾ അതെങ്ങനെയാണ് ശരിയാവുക ഇതൊരു ശരിയത്ത് നിയമമുള്ള ഒരു രാജ്യമൊന്നും അല്ലല്ലോ ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ പോരാത്തതിന് ഇത് ഭരിക്കുന്നതാണെങ്കിൽ ബി ജെ പിയും അങ്ങനെയുള്ള ഒരു രാജ്യത്തെ ഒരു ചെറിയ സംസ്ഥാനത്ത് ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധർ വന്നിട്ട് ഇവിടെ നോൺ ഹലാൽ ബോർഡ് വെക്കാൻ പാടില്ല എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ് ഇവിടെ ഹലാൽ ബോർഡ് വെക്കാമെങ്കിൽ എന്തുകൊണ്ട് നോൺ ഹലാൽ ബോർഡുകൾ വെച്ചുകൂടാ ഏറ്റവും വിരോധാഭാസമായിട്ടുള്ള ഒരു കാര്യം ഇതുവരെ മനസ്സിലാവാത്ത ഒരു കാര്യമാണത് ഇങ്ങനെയൊരു സംഭവം കൂടെ നടന്നു ഈ ഇതിൻ്റെ ഇടയ്ക്ക് നിറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചോദിച്ചതെന്ന് മനസ്സിലായതില്ല ഈ സംഘർഷ സ്ഥലത്തേക്ക് ആ സ്ഥലം സി ഐ വരുന്നു അദ്ദേഹം ഈ വനിതാ സംരംഭകയോട് അതായത് തുഷാര അജിത് കല്ലേനോട് ചോദിക്കുന്നു നിങ്ങളെന്തിനാണ് നോൺ ഹലാൽ ബോർഡ് വെക്കുന്നതെന്ന് ഈ സി ഐ ഏത് നാട്ടുകാരനാണെന്നൊരു പിടുത്തവും ഇടുന്നില്ല അല്ലയോ സർക്കിൾ ഇൻസ്പെക്ടർ സാറേ ഇവിടെ ഹലാൽ ബോർഡുകൾ വെക്കാമെങ്കിൽ ഒരു വ്യക്തിക്ക് ഇവിടെ ഹലാൽ ബോർഡുകൾ വെക്കാമെങ്കിൽ എന്തുകൊണ്ട് നോൺ ഹലാൽ ബോർഡുകൾ വെച്ചുകൂടാ അതാണ് ചോദ്യം താങ്കളെന്താ ഈ നാട്ടിലൊന്നുമല്ലേ ജീവിക്കുന്നത് താങ്കളുടെ കണ്ണിൽ തന്നെ എത്രയോ ഹലാൽ ബോർഡുകൾ കണ്ടു കാണണം അങ്ങനെയുള്ളപ്പോൾ അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമല്ലേ എന്തായാലും ഈ തുഷാര അജിത് കലേൽ എന്ന വ്യക്തി കഞ്ചാവ് വിൽക്കപ്പെടും എന്നൊന്നും അല്ലല്ലോ ബോർഡ് വെച്ചിരിക്കുന്നത് എൻ്റെ സ്ഥാപനത്തിൽ ഞാൻ ഹലാൽ ഫുഡൊന്നും വിൽക്കുന്നില്ല എന്ന് കാണുന്നവർക്ക് തോന്നാൻ വേണ്ടിയിട്ട് നോൺ ഹലാൽ ബോർഡ് വെക്കുന്നു അത്രയുള്ള സംഭവം ഇതിൽ എന്ത് ആനെ കാര്യമാണുള്ളത് ഈ ഇത്രയും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബോധപൂർവം കലാപത്തിനുള്ള ശ്രമമല്ലേ നടത്തിയത് ഇതെന്താ ശരിയ രാജ്യമാണെന്ന് വിചാരിച്ചോ അതോ ഇവിടെ ഒരു ഭരണകൂടമില്ലെന്ന് കരുതിയോ അതോ ഇവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് എന്നുകൊണ്ട് അവരുടെ തണലിൽ സുഡാപ്പികൾക്കും തീവ്രവാദികൾക്കും ജിഹാദികൾക്കും എന്ത് തെമ്മാടുത്തരവും കാണിക്കാം എന്നായോ അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള രീതി തുടർന്ന് ഈ വനിതാ സംരംഭകയെയും അവരുടെ കൂട്ടരെയൊക്കെ അവർ കായികമായിട്ട് ശാരീരികമായിട്ട് ആക്രമിക്കുന്നു ആക്രമിക്കപ്പെട്ട ആ വ്യക്തി ഇപ്പോൾ ആശുപത്രിയിലാണ് അവർ ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ ലൈവിലൊക്കെ വരികയുണ്ടായി ഇപ്പോൾ ഇത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റ് പോലും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടെ അത് പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ സന്ദീപ് വാചസ്പതിയും ഇത് പോസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ സംഖ്യകളുടെ ഇടയിലെല്ലാം ഇത് വലിയ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇങ്ങനെയൊരു നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവം നമ്മുടെ സംസ്ഥാനത്ത് നടന്നു കഴിഞ്ഞിരിക്കുന്നു അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ അല്ലാതെ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതൊന്നും അവിടെ ഇല്ലല്ലോ ഹലാൽ ബോർഡ് വെക്കാമെങ്കിൽ എന്തുകൊണ്ട് നോൺ ഹലാൽ ബോർഡുകൾ വെച്ചുകൂടാ അത്രയേ ഉള്ളൂ ഇവിടുത്തെ വിഷയം ഒരു ആൾ എൻ്റെ സ്ഥാപനത്തിൽ ഞാൻ ഹലാൽ ബോർഡ് വെക്കണോ നോൺ ഹലാൽ വെക്കണോ എന്നത് അവരുടെ ചോയ്സാണ് തുഷാര അജിത് കലേൽ എന്ന ആ വനിതാ സംരംഭക എൻ്റെ കടയിൽ നോൺ ഹലാൽ ഫുഡുകൾ മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ എന്ന് വെക്കുന്നു അതിനിപ്പോൾ എന്താ പ്രശ്നം ഇത് ഏതെങ്കിലും ഈ കാട്ടർവി നിയമമുള്ള ഏതെങ്കിലും അറബ് രാജ്യമൊന്നും അല്ലല്ലോ ഇവിടെ ഓരോരുത്തർക്ക് തോന്നുന്ന രീതിയിൽ വന്നിട്ട് അങ്ങനെയേ പാടുള്ളൂ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ആജ്ഞാപിക്കാനും നിർദ്ദേശിക്കാനും ഒക്കെ അവരവരുടെ ഹോട്ടലിൽ പന്നിമാംസം വിൽക്കും അവിടെ നോൺ ഹലാൽ ബോർഡും വെക്കും അതിനിപ്പം നിങ്ങൾക്ക് എന്താണ് ഹേ അതോ ബോധപൂർവം കലാപം സൃഷ്ടിക്കാനുള്ള ഒരു ഭാഗമാണ് ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് എങ്കിൽ ഇതേപോലെ മറ്റുള്ളവർ ഹലാൽ ബോർഡിനെതിരെ പ്രതികരിച്ചാൽ എന്താവും ഈ നാടിൻ്റെ അവസ്ഥ അതും കൂടെ ഓർക്കണം
ഈ നാട്ടിൽ ഒരു ഭരണമുണ്ടോ? ഈ സംസ്ഥാനത്ത് ഒരു ഭരണമുണ്ടോ? ആ ഭരണമുണ്ടെങ്കിൽ അതിന് കീഴിൽ ഒരു ആഭ്യന്തര വകുപ്പുണ്ടോ? ഇവിടുത്തെ നിയമപാലകരുണ്ടോ? എന്തിനു കൂടുതൽ പറയുന്നു? ആ സംഘർഷ സ്ഥലത്തേക്ക് വന്ന സി ഐക്ക് പോലും വലിയ ഗ്രാഹ്യമില്ല. അദ്ദേഹം ചോദിച്ചു എന്തിന് നോൺ ഹലാൽ ബോർഡ് വെച്ചെന്ന്. അദ്ദേഹം ഏതെങ്കിലും ഇതുപോലെ ഹലാൽ ബോർഡ് വെച്ചിരിക്കുന്ന ആ കടയിൽ ചെന്നിട്ട് ചോദിക്കുമോ നിങ്ങൾ എന്തിനാണ് ഇവിടെ ഹലാൽ ബോർഡ് വെച്ചതെന്ന് ചോദിക്കുമോ? എങ്കിൽ വിവരമറിയും. അത് ചെയ്യില്ല. നോൺ ഹലാൽ വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു. ഹലാൽ ബോർഡ് വെക്കാൻ ഒരാൾക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ നോൺ ഹലാൽ വെക്കാനും ഒരാൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അല്ലെങ്കിൽ രണ്ടും വേണ്ട. വെക്കുന്നെങ്കിൽ രണ്ടും വെക്കുക, അല്ലെങ്കിൽ രണ്ടും വേണ്ട. ഇത്രയേ ഉള്ളൂ ഈ കാര്യത്തിൽ പറയാൻ. അല്ലാതെ കായികമായിട്ട് ഒരാളെ ആക്രമിക്കുന്നതല്ല അതിൻ്റെ ശരിയായിട്ടുള്ള രീതി. അത് തിരിച്ച് ചെയ്യാൻ അവരും കൂടെ തുനിഞ്ഞാൽ എന്താവും ഈ നാടിൻ്റെ അവസ്ഥ എന്ന് ചിന്തിക്കുക ഓരോ വ്യക്തിയും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.